ഏവർക്കും നമസ്കാരം. ഞാൻ രേഖ പത്മഗോപാൽ, തിരുവനന്തപുരം തോന്നിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. തിരുവനന്തപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചു വരുന്ന വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് ശ്രീ സുഭാഷ് ചന്ദ്രൻ എഴുതിയ സമുദ്രശില എന്ന നോവൽ പരിചയപ്പെടുത്തുകയാണ് എൻ്റെതായ വാക്കുകളിൽ. സുഭാഷ് ചന്ദ്രനും സുഹൃത്തുക്കളും സമുദ്രമധ്യത്തിലുള്ള വെള്ളിയാങ്കല്ല് എന്ന പ്രദേശത്തേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിവരണം ഒരു മാഗസിനിൽ വരുന്നത് കണ്ടാണ് അമ്പയും മകനും സുഭാഷ് ചന്ദ്രനെ കാണാൻ വരുന്നത്. തുടർന്ന് അമ്പ തൻ്റെ ജീവിതം സുഭാഷിനോട് നിരന്തരം പങ്കുവയ്ക്കുകയാണ്. അതൊരിക്കലും ഒരു കഥയോ നോവലോ ആക്കരുത് എന്ന കർശന നിർദ്ദേശത്തോടുകൂടി തന്നെ. എന്നാൽ ആ നിർദ്ദേശം സുഭാഷ് ചന്ദ്രൻ തെറ്റിച്ചതാണ് സമുദ്രശില എന്ന നോവൽ. അമ്പയുടെ ജീവിതം പോലെ തന്നെ ധാരാളം യാദൃച്ഛികതകൾ നിറഞ്ഞതാണ് സമുദ്രശില എന്ന നോവൽ. അതുപോലെ തന്നെ നോവലെഴുത്ത് എന്ന ആശയത്തെ മുൻനിർത്തി സുഭാഷ് എഴുതുന്ന രണ്ടാമത്തെ നോവലാണ് സമുദ്രശില. ആദ്യത്തെ നോവൽ നമുക്കറിയാവുന്നതുപോലെ മനുഷ്യനൊരു ആമുഖം. മനുഷ്യനൊരു ആമുഖത്തിന് ശേഷം അമ്പയുടെ കഥ 10 വർഷത്തോളം മനസ്സിൽ കൊണ്ടുനടന്നാണ് സുഭാഷ് ചന്ദ്രൻ സമുദ്രശില പൂർണ്ണമാക്കുന്നത്. സമുദ്രശിലയിൽ അമ്പയെ നമ്മൾ പരിചയപ്പെടുന്നത് ഇതിഹാസത്തിലെ അമ്പയായി തന്നെയാണ്. സാലൻ്റെ കാമുകിയായ അമ്പ വിചിത്രവീരൻ്റെ ഭാര്യയാക്കുവാൻ ഭീഷ്മർ തട്ടിയെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത അമ്പ വ്യാസനെ കാണാനെത്തുകയാണ്. പൂർത്തിയാക്കപ്പെടാത്ത തൻ്റെ ജീവിതത്തിലെ ഒരു ചോദ്യവുമായാണ് അമ്പ വ്യാസനെ കാണുന്നത്. അതായത്, അങ്ങയിൽ നിന്ന് എനിക്കൊരു പുത്രൻ ജനിച്ചിരുന്നുവെങ്കിൽ അവൻ എങ്ങനെയുള്ളവനായിരിക്കും എന്നാണ് അമ്പ വ്യാസനോട് ചോദിക്കുന്ന ചോദ്യം. അതിന് വ്യാസൻ നൽകുന്ന മറുപടി, സ്വേച്ഛയോടെ അല്ല നീ എന്നെ പ്രാപിക്കുന്നതെന്നതിനാൽ അത്തരത്തിലുള്ളൊരു പുത്രനായിരിക്കും നിനക്ക് ജനിക്കുന്നത് എന്നതായിരുന്നു. സുഭാഷ് ചന്ദ്രൻ കാണുന്ന സ്വപ്നത്തിലെ അമ്പയാണോ അമ്പ കാണുന്ന സ്വപ്നത്തിലെ സുഭാഷ് ചന്ദ്രനാണോ യാഥാർത്ഥ്യം? ഇതിൽ ഏതാണ് തഥ്യ, ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാൻ വായനക്കാരൻ നന്നേ ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ നോവൽ അവസാനിപ്പിക്കുമ്പോൾ ഇത്തരമൊരു നോവൽ താൻ വായിച്ചതായി വായനക്കാരൻ സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. കാരണം അമ്പ എന്നത് സഹനത്തിൻ്റെ അത്രയേറെ വലിയ ആരൂപമായാണ് ഈ നോവലിൽ മാറിയിരിക്കുന്നത്. അത് താങ്ങാനുള്ള കരുത്ത് വായനക്കാരനുണ്ടാകില്ല. 72-കാരിയായ വൃദ്ധയുടെ, അതായത് തൻ്റെ അമ്മയുടെ മലമൂത്ര വിസർജ്യങ്ങൾ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ആ മുറിയിൽ നിന്ന് അവരുടെ പേരക്കുട്ടിയുടെ, അതായത് തൻ്റെ മകൻ്റെ രേതസ് പുരണ്ട വസ്ത്രങ്ങൾ മാറ്റിയാണ് അമ്മയുടെ പ്രഭാത ദിനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പു എന്ന് വിളിപ്പേരുള്ള ഓട്ടിസം ബാധിച്ച തൻ്റെ പുത്രൻ. ഭർത്താവ് സിദ്ധാർത്ഥന് താൻ ഏറെ ഇഷ്ടപ്പെടുന്ന പത്മരാജനെ ഇഷ്ടമല്ലാത്തതിനാൽ പത്മരാജൻ എന്ന പേരൊഴിവാക്കി പത്മരാജൻ തൻ്റെ മകന് നൽകിയ അനന്തപത്മനാഭൻ എന്ന പേര് അമ്പ മകന് നൽകുകയാണ്. ഒരിക്കലും കടല് കണ്ടിട്ടില്ലാത്ത തൻ്റെ അമ്മയെ സ്കൂട്ടറിന് പിറകിലിരുത്തി കടല് കാണിക്കാൻ കൊണ്ടുപോകുന്ന അമ്പ, എന്നേക്കുമായി ശയ്യാവലംബിയായി മാറുന്ന ആ മാതാവിനെയും കൂടി ശുശ്രൂഷിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നോവൽ നമ്മെ കൊണ്ടുപോകുന്നത്. ഉപാധികളില്ലാത്ത സ്നേഹം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ജന്മജന്മാന്തരങ്ങളിൽ നീ അന്വേഷിക്കണം അമ്പ എന്ന സത്യവതി പുത്രൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് തൻ്റെ 40-ാം പിറന്നാളിൽ വിവാഹമോചനത്തിന് ശേഷമുള്ള 10 വർഷങ്ങൾക്കിപ്പുറം അമ്പ ഉപാധികളില്ലാത്ത സ്നേഹം അന്വേഷിക്കുകയാണ്. ജലാലുദ്ദീൻ റൂമിയുടെ പേര് തിരിച്ചിട്ട റൂമി ജലാലുദ്ദീൻ്റെ ഫോൺ വിളികൾക്കായി കാത്തിരിക്കുന്ന അമ്പ കാണാത്ത അയാളിൽ ഉപാധികളില്ലാത്ത സ്നേഹം അന്വേഷിക്കുന്നു. ഒടുവിൽ അല്പകാല കാമുകത്വം മാത്രം അവശേഷിപ്പിച്ച് റൂമി ജലാലുദ്ദീൻ അമ്പയെ പഠിപ്പിക്കുന്ന പാഠം 2 പുരുഷന്മാരെ ഒരിക്കലും താരതമ്യം ചെയ്യരുതെന്നാണ്. കാരണം ആരാണ് കൂടുതൽ മോശം എന്നറിയാൻ ആഗ്രഹമില്ലാത്തതിനാൽ. ഈ വാചകം സുഭാഷ് ചന്ദ്രൻ തൻ്റെ നോവലിൽ പരാമർശിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. തൻ്റെയും മകൻ്റെയും ജീവിതകഥയ്ക്ക് പൂർണ്ണവിരാമം ഇടാൻ അമ്പ തീരുമാനിക്കുമ്പോൾ അതിന് സാക്ഷിയാകാൻ സുഭാഷ് പോയില്ല. അല്ലെങ്കിൽ തന്നെ കഥാപാത്രങ്ങളുടെ മനത്തിന് സാക്ഷിയാകാൻ എഴുത്തുകാരനെൻ്റെ അവകാശം. രോഗിയായ തൻ്റെ മകനും പുരുഷകുലത്തിലെ ഒരു അംഗം മാത്രമാണെന്നും അവൻ തേടുന്ന പൂർണ്ണത ശരീരസുഖത്തിനാണെന്നും തിരിച്ചറിയുന്ന അമ്പയിലെ അമ്മ അവനെ തൃപ്തിപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവാണ് സമുദ്രശില എന്ന നോവൽ വായിക്കുന്ന ഏതൊരു വായനക്കാരൻ്റെയും നെഞ്ചിൽ ഒരു പിടച്ചിലായി നിലനിൽക്കുന്നത്. ആ പിടച്ചിൽ നോവൽ വായിച്ചു കഴിഞ്ഞാലും കുറേക്കാലം അവനെ വേദനിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീയാണ് പുരുഷനേക്കാൾ ഏറ്റവും വലിയ മനുഷ്യൻ എന്ന മഹത്തായ വാചകം ഈ നോവലിൽ സുഭാഷ് ചന്ദ്രൻ സൃഷ്ടിച്ചപ്പോൾ വായനയുടെ പലതരത്തിലും വായനക്കാരനത് നേരിട്ട് അനുഭവവേദ്യമാകുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിൻ്റെ ചുറ്റുവട്ടത്തിനകത്ത് ചുരുക്കം ചില കഥാപാത്രങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന സമുദ്രശില എന്ന നോവൽ സത്യമാണോ മിഥ്യയാണോ എന്നത്
എപ്പോഴും അനുവാചകന് സംശയമുണ്ടാക്കുന്നത് തന്നെയാണ്. സുന്ദരമായ ഭാഷാപ്രയോഗങ്ങൾ, അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ, വെള്ളിയാങ്കലിനെ ഭംഗിയായി സന്നിവേശിപ്പിച്ചിരിക്കുന്ന നോവൽ സന്ദർഭങ്ങൾ, ഇതിഹാസത്തിലെ അമ്പയും പിന്നീട് നാം കാണുന്ന അമ്പയും, ഓട്ടിസം ബാധിച്ച സ്വന്തം മകൻ, അമ്പയുടെ അമ്മ, അച്ഛൻ, ഭർത്താവ്, പിന്നെ സുഭാഷ് ചന്ദ്രൻ എന്ന നോവലിസ്റ്റ് തന്നെ കഥാപാത്രമായി വരുന്ന സമുദ്രശില. ഈ നോവൽ വായിക്കാൻ കയ്യിലെടുത്താൽ അത് വായിച്ച് പൂർത്തിയാക്കാണ്ട് താഴെ വയ്ക്കാൻ വായനക്കാരന് കഴിയില്ല എന്നത് തന്നെയാണ് അനുഭവസാക്ഷി. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച സമുദ്രശില സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ മൂന്ന് ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മൂന്ന് ഭാഗങ്ങളും നോവലിൽ യഥാക്രമം വിന്യസിക്കാൻ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കടൽ കാണാത്ത തൻ്റെ അമ്മയ്ക്കാണ് നോവലിസ്റ്റ് ഈ നോവൽ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ അമ്പയുടെ ജീവിതം അവസാനിക്കുന്നത് കേരളത്തിൽ നടന്ന പ്രളയകാലത്താണ്. അങ്ങനെ മലയാളെ വിഴുങ്ങിയ പ്രളയവും സമുദ്രശിലയുടെ കഥാഭാഗമായി മാറും. നോവലിനോട് ബന്ധപ്പെട്ട കുറിപ്പുകളും ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ആൽബം കൂടി നോവലിസ്റ്റ് സമുദ്രശിലയ്ക്ക് അനുബന്ധമായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ നോവൽ യാഥാർത്ഥ്യമാണോ അതോ മിഥ്യയാണോ എന്ന് വായനക്കാരനെ കൂടുതൽ കുഴക്കാനിടയായിട്ടുണ്ട്. മലയാള നോവൽ സാഹിത്യത്തിൽ അത്യപൂർവമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ സുഭാഷ് ചന്ദ്രൻ സ്വീകരിച്ചിട്ടുള്ളത്. ഉപാധികളില്ലാത്ത സ്നേഹം തേടി അലഞ്ഞ അമ്പ ജന്മജന്മാന്തരങ്ങളിൽ ഈ ഭൂമിയിൽ വീണ്ടും പിറങ്ങിയെടുക്കും, അന്ന് വീണ്ടും എഴുത്തുകാരെ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിലൂടെ പുതിയ ആശയ ആവിഷ്കാരങ്ങൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം. സമുദ്രശില എന്ന നോവലിനെ എൻ്റേതായ വാക്കുകളിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഏവർക്കും നന്ദി.